ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സർഫാസ് അഹമ്മദ്. ജി ടി എഫ് എന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം. ലാസ്റ്റ് ഡേയിൽ നമ്മളെന്തായാലും നമ്മുടെ ജയിലിന്റെ സെല്ലിന്റെ അകത്ത് ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഡഗം ബോസ് വന്ന് നമ്മളെന്തായാലും ജയിലിൽ നിന്ന് നമ്മളെ ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുത്ത് വാങ്ങിച്ചു പോയത്. ഓക്കെ, എന്തായാലും ഡഗം ബോസ് നേരെ നമ്മളെ ഡഗം ബോസിന്റെ വീട്ടിൽ പോയി നമുക്ക് എന്തായാലും കുറച്ച് ക്യാഷും കാര്യമൊക്കെ തന്നിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ നമ്മളോട് പറഞ്ഞു വെച്ചാൽ പുള്ളിക്കാരൻ എന്തോ ഡീലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡ്രഗ് ഡീൽ, അതുപോലെ തന്നെ കുറെ ഇല്ലീഗൽ ആയിട്ടുള്ള ഡീലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറെ റോബറീസും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്തായാലും പുള്ളിക്കാരൻ പറഞ്ഞാൽ നമ്മുടെ ലോസ് സാന്റോസിനെ തന്നെ വിറപ്പിച്ച ഒരു വലിയ ഗാങ്സ്റ്റർ ആണെന്നാണ് നമ്മളോട് ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് എന്തായാലും നമ്മുടെ മൈക്കിളും ഡ്രൈവറും അതേപോലെ തന്നെ ലാമറും നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചത്. അങ്ങനെ നമ്മൾ എന്തായാലും നേരെ നമ്മുടെ മൈക്കിളിനും ഡ്രൈവറിനും ലാമറിനെ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ലോസ് ആഞ്ചലസ് എയർപോർട്ടിലേക്ക് പോയിരുന്നു. അങ്ങനെ എന്തായാലും നമ്മുടെ മൈക്കിളും ഡ്രൈവറും അതേപോലെ തന്നെ ലാമറും നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നാലും അവരൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ നമ്മുടെ കാർ ഷോറൂമിലെ ആ സ്ഥലത്താണ് ഉള്ളത്. ഓക്കെ, എന്തായാലും ഇവിടെ നമ്മൾ മൊത്തത്തിൽ സീനായേക്കാണ്. ഇപ്പം എന്നാലും നമ്മുടെ ഗവൺമെൻറ് നമ്മൾ പറഞ്ഞു വെച്ചാൽ നമ്മുടെ കാർ ഷോറൂം കാര്യങ്ങളൊക്കെ മൊത്തത്തിലൂടെ പൊളിച്ച് മാറ്റാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം എന്തായാലും ഗവൺമെൻറ്റിന് എന്തോ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരാനുണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഗവൺമെൻറ് അന്ന് മൊത്തത്തിൽ അതേപോലെ തന്നെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇറക്കി, മൊത്തത്തിൽ കൺസ്ട്രക്ഷൻ വർക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇറക്കി നമ്മുടെ കാർ ഷോറൂം മൊത്തത്തിൽ ഇങ്ങനെ പൊളിച്ച് മാറ്റാണ്. എന്നാലും നമുക്കതിൻ്റെ ക്യാഷ് കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ പൊളിച്ച് മാറ്റാൻ വേണ്ടി പോവാണെന്നാണ് നമ്മളോട് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഗവൺമെൻറ് എന്തോ ഒരു വലിയ വലിയ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരാനുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്നാലും നമ്മളിപ്പോൾ എന്ത് ചെയ്യും നമുക്ക് ഒക്കത്തില്ല. ഓക്കെ, എന്നാൽ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയ കാർ ഷോറൂമാണ്. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ഇങ്ങനെ പൊളിച്ച് മാറ്റുന്നൊക്കെ ഉണ്ട്. ഓക്കെ, എന്തായാലും ഇനി എന്താവും എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ എന്നാൽ നമ്മുടെ വേറെ കാർ ഷോറൂം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. ഓക്കെ, എന്നാലും ഈ കാര്യം നമ്മൾ ബെന്നിയെ നമ്മൾ അറിയിച്ചിട്ടില്ല. അപ്പോൾ എന്നാലും ഇപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ബെന്നിയുടെ അടുത്തേക്കാണ് പോകുന്നുള്ളത്. ഓക്കെ, എന്നാലും നമ്മുടെ ബെന്നിയുടെ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മുടെ ബെന്നി ലാമർ ഒന്നിച്ച് താമസിക്കുന്ന വീട് കാര്യങ്ങളാണ്, അവിടത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പോകുന്നുള്ളത്. ഓക്കെ, എന്തായാലും നമ്മുടെ ബെന്നിയോട് ലാമറോടൊക്കെ സംസാരിച്ച് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഒപ്പിക്കണം. ഓക്കെ, എന്നാലും ഇപ്പോൾ നേരെ നമ്മുടെ ബെന്നിയുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് എന്തായാലും നൈസായി നമ്മുടെ വണ്ടി കൊണ്ടു വെച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ ബെന്നിയുടെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ എന്തായാലും നമ്മുടെ ബെന്നിയുടെ വീട്ടിലേക്ക് കത്തിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നാൽ നമ്മുടെ ബെന്നിയുടെ വീട് നമ്മുടെ ലോസ് ആഞ്ചലസിലായിട്ട് ഒരു ചെറിയൊരു അപ്പാർട്ട്മെൻറ്റ് കാര്യമൊക്കെയാണ് നമ്മുടെ ബെന്നി എടുത്തേക്കുന്നത്. ഓക്കെ, എന്തായാലും ഇപ്പോൾ നമ്മളിപ്പോൾ നേരെ അങ്ങോട്ടേക്ക് കത്തിച്ച് വിടുകയാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ മൊത്തത്തിൽ ട്രാഫിക് അതിൻ്റെ മോനെ നൈസായി തട്ടിയിട്ട് ചെറിയ സ്ക്രാച്ച് കാര്യമൊക്കെ ആയിട്ടിട്ട്. ഓക്കെ, സീനില്ല, നമുക്ക് എന്തായാലും നൈസ് നമ്മുടെ വണ്ടി കാര്യമൊക്കെ നമ്മുടെ ബെന്നിയുടെ വീട്ടിൽ കൊണ്ടുപോയേക്കാം. ഓക്കെ, എന്നാലും ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മുടെ ബെന്നി താമസിക്കുന്നുള്ളത്. ഓക്കെ, എന്തായാലും നമ്മുടെ ബെന്നിയുടെ വണ്ടി കാര്യങ്ങളൊന്നും നമുക്ക് കാണുന്നില്ല. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ ഇവിടെ ഉണ്ടോയെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ എന്താണ് സംഭവം നമുക്കറിയത്തില്ല. ഓക്കെ, എന്നാലും നമ്മുടെ ലംബോർഗിനി ഇവിടെ ചെറുതായിട്ട് സ്ക്രാച്ചായിട്ട് മൊത്തത്തിൽ പോയിട്ടുണ്ട്. ഓക്കെ, എന്നാൽ നമുക്ക് ചെയ്യില്ല. എന്തായാലും നമ്മുടെ ബെന്നിയോട് അതൊക്കെ സെറ്റാക്കി വെച്ചാൽ പറയാം. ഓക്കെ, എന്നാൽ നമ്മുടെ ബെന്നിയുടെ ഗ്യാരേജിൽ നമുക്ക് വണ്ടികളൊക്കെ കൊണ്ടുവെക്കാം. ഓക്കെ, എന്നാൽ ഇവിടെ മേളിൽ ആണ് നമ്മുടെ ബെന്നികളൊക്കെ താമസിക്കുന്നുള്ളത്. ഓക്കെ, എന്നാൽ നമുക്ക് പോയി നോക്കാം നമ്മുടെ ബെന്നി ലാമർ ഇവിടെ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ എന്നാലും പുള്ളിക്കാരൻ്റെ വണ്ടി കാരണം നമുക്ക് കാണുന്നില്ല. ഓക്കെ, എന്നാൽ വീടിൻ്റെ അകത്ത് നമുക്ക് ജസ്റ്റ് പോയി നോക്കിയേക്കാം. ഓക്കെ, എന്നാൽ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മുടെ ബെന്നി താമസിക്കുന്നുള്ളത്. ഓക്കെ, എന്തായാലും പുള്ളിക്കാരൻ ഇവിടെ ഇവിടെ കാണുന്നില്ല. ഓക്കെ, എന്നാൽ ഇത്ര തന്നെയാണ് ഇവിടെ സൗകര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, എന്നാലും വേറെ റൂമും കാര്യമൊന്നും ഇവിടെ കാണാനില്ല. ഓക്കെ, എന്നാൽ നമ്മുടെ ബെന്നി ഇവിടെ ഇല്ല. അപ്പോൾ എന്താണ്, എവിടെ പുള്ളിക്കാരൻ എവിടെ പോയതാണ്, നമുക്കൊരു പീഡിയും കിട്ടില്ല. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായി നമ്മുടെ ഫോൺ എടുത്ത് നമ്മുടെ ബെന്നിക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാം. ഓക്കെ, നമ്മൾ എന്തായാലും നമ്മുടെ ബെന്നിക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ബെന്നി ലാമറും താഴെ വന്ന് നിന്നിട്ടുണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്തായാലും പുള്ളിക്കാർ അവിടെ എന്തോ പർച്ചേസ് ചെയ്യാനൊക്കെ പോയതാണ്. ഓക്കെ, എന്തായാലും നമ്മൾ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, എന്നാൽ നമ്മുടെ ബെന്നിയോട് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞേക്കാം. എന്തായാലും ഇവിടെ പുറത്ത് നിന്നിട്ടുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് നൈസായി പോയി നോക്കിയേക്കാം. എന്തായാലും നമ്മുടെ കാർ ഷോറൂം എങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ കാർ ഷോറൂം തുടങ്ങാതെ വേറെ വഴി കയറൊന്നും നമുക്ക് കാണുന്നില്ല. ഓക്കെ, എന്നാൽ നമ്മുടെ ബെന്നിയുടെ കാർ കാണുന്നുണ്ട്. ഓക്കെ, എന്നാലും നമ്മുടെ ബെന്നി ലാമർ ഇവിടെ നിന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ലാമർ ഇങ്ങനെ ഫോണിന് കുത്തി നിൽക്കുകയാണ്, നമ്മുടെ ബെന്നി സിഗരറ്റ് ഒക്കെ വലിച്ചു നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസ് നമ്മുടെ ബെന്നിയോട് കാര്യമൊക്കെ നമുക്കൊന്ന് പറഞ്ഞേക്കാം. ഓക്കെ, എന്നാൽ നമ്മളോട് ബെന്നി പറഞ്ഞു വെച്ചാൽ നമ്മുടെ ലോസ് ആഞ്ചലസിൽ തന്നെ ചെറിയൊരു പ്ലോട്ടും കാര്യങ്ങളൊക്കെ സെയിലിന് കൊടുക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ എന്തായാലും ആ പ്ലോട്ടും കാര്യമൊക്കെ നമ്മളോടിപ്പോൾ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നാലും ഇപ്പോൾ നമ്മൾ നേരെ നമ്മൾ ആ പ്ലോട്ടും കാര്യമൊക്കെ നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്തായാലും ആ പ്ലോട്ടും കാര്യമൊക്കെ സെറ്റ് ആയാലും നമ്മൾ അതിൻ്റെ ഡീലിംഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ആയാലും നമ്മൾ അവിടെ തന്നെ പുതിയ കാർ ഷോറൂം തുടങ്ങാൻ പ്ലാൻ കാര്യങ്ങൾ ഇടുന്നതായിരിക്കും. എന്തായാലും നമുക്ക് കാർ ഷോറൂം കാര്യങ്ങളൊക്കെ നിർബന്ധമാണ്. ഓക്കെ, എന്നാൽ നമ്മുടെ ബെന്നി കാറിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, നല്ല ലാമർ കാർ കാര്യങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും നമ്മുടെ ബെന്നിയുടെ വണ്ടി എടുത്താണ് നമ്മൾ പോകുന്നുള്ളത്. ഓക്കെ, എന്തായാലും നമ്മുടെ ലംബോർഗിനി ചെയ്യാനും നമുക്ക് നാല് പേർക്ക് ഒന്നിച്ച് പോകാൻ, മൂന്ന് പേർക്ക് ഒന്നിച്ച് പോകാൻ ഒക്കത്തില്ല. ഓക്കെ, എന്തായാലും നമ്മുടെ ബെന്നിയുടെ റേഞ്ച് റോവർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ബെന്നി നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. എന്തായാലും അവിടത്തേക്ക് നമ്മളിപ്പോൾ നേരെ പോവുകയാണ്. എന്തായാലും നമ്മുടെ ബെന്നിയുടെ റേഞ്ച് റോവർ എടുത്താണ് നമ്മൾ പോകുന്നുള്ളത്. ഓക്കെ, എന്തായാലും നമ്മുടെ റേഞ്ച് റോവറിന് വേറെ ലെവലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഓടിക്കാൻ വേറെ ലെവൽ സുഖം തന്നെയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും അയച്ചാൽ നമ്മുടെ റേഞ്ച് റോവർ നിർത്തിയിട്ട് നമുക്ക് നേരെ നമ്മുടെ ബെന്നി പറഞ്ഞ ലൊക്കേഷനിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ എന്തായാലും നമ്മുടെ ബെന്നി പറഞ്ഞ ലൊക്കേഷനിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഈ ഒരു ഭാഗത്തായിട്ടാണ് ആ ലൊക്കേഷനിലേക്ക് വരുന്നുള്ളത്. ഓക്കെ, എന്തായാലും നമുക്ക് നൈസായി പോയൊക്കെ എൻ്റെ മോനെ മൊത്തത്തിൽ ഇവിടെ ട്രാഫിക് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി അങ്ങനെ എടുക്കാൻ നമുക്ക് ഒക്കത്തില്ല. ഓക്കെ, എന്തായാലും ട്രാഫിക് കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും ജസ്റ്റ് തട്ടിയാൽ നമ്മുടെ ബെന്നിയുടെ വണ്ടിയുടെ പൊടി പോലും കിട്ടത്തില്ല. അങ്ങ് അമ്മാതിരിയുള്ള ട്രാഫിക് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, എന്തായാലും നമ്മൾ ആ സ്ഥലത്തേക്ക്
ഏകദേശം എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നൈസായി വണ്ടി എടുത്ത് കത്തിച്ച് വിട്ടേക്കാം. ഓക്കെ, എന്തായാലും നമ്മുടെ വേറെ ലെവല് കാർ കയറിയാൽ നമ്മുടെ ബെന്നിയുടെ റേഞ്ച് റോവർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, എന്നാൽ നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഈ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നുള്ളത്. ഓക്കെ, എന്നാൽ ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു ഗ്യാങ് ഹൗസും കയറിലൊക്കെ ഉണ്ട്. ഓക്കെ, എന്നാൽ ഈ ഒരു പ്ലേസും കയറിലൊക്കെയാണ് നമ്മളോട് ബെന്നി പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്നാൽ ഇവിടെ ഒരു ഇപ്പോൾ പാർക്കിംഗ് ഏരിയ കയറിലൊക്കെയാണുള്ളത്. എന്നാൽ അതൊക്കെ മൊത്തത്തിൽ പോകുന്നതാണ് നമ്മുടെ ബെന്നി പറഞ്ഞേക്കുന്നത്. എന്നാൽ ഇതൊക്കെ മൊത്തത്തിൽ സെയിലിന് വെച്ചേക്കാണ് നമ്മളോട് ബെന്നി പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ റേഞ്ച് റോവർ കയറിലൊക്കെ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് നമുക്ക് പാർക്ക് ചെയ്തേക്കാം. ഓക്കെ, എന്തായാലും ഈ പ്ലോട്ടും കയറിലൊക്കെ കൊള്ളാം. ഓക്കെ, എന്തായാലും നമ്മുടെ ലോസ് ആൻഡോസിൽ നമ്മുടെ കാർ ഡീലർഷിപ്പ് കയറിലൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്ലോട്ടും കയറിലൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഒരു വേറെ ലെവലിലെ സംഭവം കയറിലൊക്കെയാണ്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, എന്തായാലും നമുക്ക് ഇതിൻ്റെ ഓണറിനൊക്കെ നമുക്ക് ചെന്ന് കാണാം. ഓക്കെ, എന്തായാലും ഇതിൻ്റെ പ്രൈസും കയറിലൊക്കെ എത്താണ് നമുക്കൊന്ന് ചോദിക്കാം. ഓക്കെ, എന്നാലും നമ്മുടെ ബെന്നിയോട് ഇതിൻ്റെ ഓണറിൻ്റെ ഡീറ്റെയിൽസും കയറിലൊക്കെ നമുക്കൊന്ന് ചോദിച്ചേക്കാം. ഓക്കെ, എന്നാലും നമ്മുടെ ബെന്നി ഇതിൻ്റെ ഓണറിൻ്റെ വീടും കയറിലൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, എന്നാലും അഡ്രസ്സ് കയറിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ നമ്മൾ നേരെ അവിടത്തേക്കാണ് പോകുന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ കാറിനകത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ബെന്നി കയറുന്ന നമുക്കത് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും നമ്മുടെ ഓണറിൻ്റെ വീട്ടിൽ പോയി നമ്മൾ എന്തായാലും ഇതിൻ്റെ ഡീലിംഗ് കാര്യങ്ങൾ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. എന്തായാലും നമ്മുടെ കാർ ഷോറൂമിൽ നമ്മൾ ഇവിടെ തന്നെ പണിയാൻ നമ്മൾ പ്ലാൻ ചെയ്തേക്കാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ക്യാഷിംഗ് കയറിലൊക്കെ എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഓക്കെ, എന്തായാലും നമ്മുടെ ബഡ്ജറ്റിന് എത്ര ഒത്താൽ നമ്മൾ എന്തായാലും മൊത്തത്തിൽ നമ്മൾ ഈ പ്ലോട്ട് കാര്യങ്ങൾ നമ്മൾ തന്നെ വാങ്ങിക്കുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് നൈസായി നമ്മുടെ വണ്ടി കൊണ്ട് നേരെ പോകാം. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ്റെ വീടും കയറിലൊക്കെ ഇവിടെ അടുത്തായിട്ട് തന്നെയാണ് വരുന്നുള്ളത്. ഓക്കെ, എൻ്റെ മോനെ നമ്മളിപ്പോൾ ഇടിച്ചു തരാം. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ഡ്രിഫ്റ്റിംഗ് കയറിലൊക്കെയാണ് നമ്മുടെ വണ്ടി കയറിലൊക്കെ. ഓക്കെ, എന്തായാലും നമ്മൾ നേരെ പോവാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ ബെന്നി ലൊക്കേഷനും കയറിലൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും നൈസായി നമ്മുടെ വണ്ടി കൊണ്ട് വെച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ ബെന്നി പറഞ്ഞ ലൊക്കേഷനിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ എന്തായാലും നമ്മുടെ ബെന്നി പറഞ്ഞ ലൊക്കേഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ പഴയ വീടിൻ്റെ അടുത്ത് തന്നെ എത്താറായിട്ടുണ്ട്. ഓക്കെ, എന്നാൽ നമുക്ക് നൈസ് നമ്മുടെ വണ്ടി എടുത്ത് പോയേക്കാം. അപ്പോൾ എന്നാലും ഇവിടെ ആയിട്ടാണ് നമ്മുടെ വീട് പുള്ളിക്കാരൻ്റെ വീട് കയറിലൊക്കെ വരുന്നുള്ളത്. ഓക്കെ, എന്നാലും ഇവിടെ ലെഫ്റ്റ് സൈഡിലാണെന്നാണ് നമ്മുടെ ബെന്നി പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്നാലും നമുക്ക് നൈസ് നമ്മുടെ കാർ കയറിലൊക്കെ കയറ്റിയേക്കാം. ഓക്കെ, എന്നാലും പുള്ളിക്കാരൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് തന്നെയാണ് നമ്മുടെ വീടും കയറിലെ പുള്ളിക്കാരൻ്റെ വീട് കയറിലൊക്കെ. നമുക്ക് എന്തായാലും നൈസ് നമ്മുടെ കാർ കയറിലൊക്കെ അവിടെ പാർക്ക് ചെയ്തേക്കാം. എന്തായാലും പുള്ളിക്കാരൻ അവിടെ നിന്ന് ആർക്കൊക്കെ ഫോൺ കയറിലൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാലും പുള്ളി പറഞ്ഞ ഒരു ഗ്യാങ്ങിൻ്റെ ലുക്കും കയറിലൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, എന്നാലും നമുക്ക് നൈസായി പുള്ളിക്കാരനോട് സംസാരിച്ച് ഇതിൻ്റെ ഡീലിംഗ് കയറിലൊക്കെ നമുക്കൊന്ന് ചെയ്തേക്കാം. അപ്പോൾ എന്നാലും ഇതിൻ്റെ ക്യാഷിംഗ് കയറിലൊക്കെ എത്താണ് നമുക്കൊന്ന് ചോദിച്ചേക്കാം. ഓക്കെ, എന്താ നമ്മൾ പുള്ളിക്കാരനോട് സംസാരിക്കണം. അപ്പോൾ പുള്ളിക്കാരൻ നമ്മളോട് പറഞ്ഞു വെച്ചാൽ വെറും $10 million കയറിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ മൊത്തത്തിലുള്ള പ്ലോട്ട് കയറിലൊക്കെ നമുക്ക് തരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നാലും അത് നമുക്കൊരു ലാഭം തന്നെയാണ്. അപ്പോൾ എന്നാലും നമ്മുടെ ഗവൺമെൻറ് നമുക്ക് $50 million കയറിലൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ മാട്ടി മാട്ടോസും അതേപോലെ തന്നെ ഡഗബോസ് കയറിലൊക്കെ തന്ന ക്യാഷിംഗ് കയറിലൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ അതൊക്കെ മൊത്തത്തിൽ നമ്മളത് ചിലവാക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ക്യാഷിംഗ് കയറിലൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ എന്നാലും നമ്മുടെ വീട്ടിൽ പോയി നമുക്ക് എന്തായാലും ക്യാഷിംഗ് കയറിലൊക്കെ നമുക്ക് എടുക്കണം. എന്തായാലും പുള്ളിക്കാരൻ ബാങ്ക് വഴിയൊക്കെ ക്യാഷിംഗ് കയറിലൊക്കെ പേ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്നാലും ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കയറിലൊക്കെ നമുക്ക് സെറ്റാക്കി തരാനാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്തായാലും കാർ ഷോറൂമിലെ വർക്ക് കയറിലൊക്കെ തുടങ്ങിക്കോളാൻ പുള്ളിക്കാരൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എന്തായാലും ഇപ്പം നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. എന്തായാലും നമ്മുടെ കാർ ഷോറൂമിൻ്റെ വർക്ക് കയറിലൊക്കെ നമ്മളിങ്ങനെ തുടങ്ങാൻ വേണ്ടി പോവാണ്. എന്നാൽ നമ്മുടെ വീട്ടിൽ പോയി നമുക്ക് എന്തായാലും നമ്മുടെ ക്യാഷുകളൊക്കെ നമുക്ക് എടുത്തു വരണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ബാങ്കിൽ പോയി നമുക്ക് പുള്ളിക്കാരൻ പേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്നാലും ഇതിലൂടെ വഴി ഓക്കെ എന്തായാലും ഇതിലൂടെ നമ്മുടെ പഴയ വീടിൻ്റെ ആ സൈഡിലൂടെ നമുക്ക് ഒരു വഴിയും കയറിലൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായി പോയേക്കാം. എന്തായാലും നമ്മൾ പണ്ട് കുറച്ച് ക്യാഷിംഗ് കയറിലൊക്കെ നമ്മുടെ പഴയ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നാലും അവിടെ നമുക്ക് ക്യാഷിംഗ് കയറിലൊക്കെ എടുത്തേക്കാം. ഓക്കെ, എന്നാലും നമ്മുടെ പഴയ വീട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇവിടെ താഴെ നമ്മൾ എന്തായാലും നമ്മുടെ ബെഡ്റൂമിൻ്റെ ആ ഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് ക്യാഷിംഗ് കയറിലൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഇപ്പോൾ അവിടെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. നമ്മൾ കുറേ കാലമായി നമ്മുടെ പഴയ വീട്ടിൽ വന്നിട്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നൈസായി പോയി നോക്കിയേക്കാം. എന്തായാലും ഇവിടെ നമ്മുടെ ക്യാഷിംഗ് കയറിലൊക്കെ കിട്ടാൻ നമുക്ക് സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ അകത്താണ് വെച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായി പോയി നോക്കിയേക്കാം. ഇതെന്നാൽ നമ്മുടെ പഴയ കിച്ചണാണ്, മൊത്തത്തിൽ ഇങ്ങനെ പൊടിയൊക്കെ പിടിച്ച് കിടക്കുകയാണ്. ഓക്കെ, എന്നാലും നമ്മുടെ ഈ സോഫൻ്റെ ബാക്കിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. നമുക്ക് എന്തായാലും നൈസായി നമ്മുടെ ക്യാഷിംഗ് കയറിലൊക്കെ എടുത്തേക്കാം. ഓക്കെ, എന്തായാലും നമ്മുടെ ക്യാഷിംഗ് കയറിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്നാലും ഇപ്പോൾ നമുക്ക് നേരെ പുള്ളിക്കാരൻ പേയ്മെൻറ്റ് കയറിലൊക്കെ ചെയ്യാം, നമുക്ക് പോവാം. എന്തായാലും നമ്മുടെ ബാങ്ക് കയറിലൊക്കെ ചെയ്യുന്നത് നമുക്ക് കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ബാങ്കിലൊക്കെ പോയി മൊത്തത്തിൽ നമുക്ക് പണിയാവും. ഓക്കെ, എന്തായാലും നമ്മുടെ ലാമർ ഇവിടെ നിന്നിട്ടുണ്ട്. എന്തായാലും മൊത്തത്തിൽ ലോസ് ആൻഡോ സിറ്റിക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായി നമ്മുടെ കാറിനകത്ത് കയറിയേക്കാം. എന്നാലും ഇപ്പോൾ തന്നെ നമുക്ക് പുള്ളിക്കാരൻ ഇതിൻ്റെ പേയ്മെൻറ്റ് കയറിലൊക്കെ ചെയ്തേക്കാം. ഓക്കെ, നമ്മുടെ ബെന്നിയൊക്കെ അവിടെ എന്താണ് നിൽക്കുന്നത്? അപ്പോൾ എന്തായാലും പുള്ളിക്കാരനോടൊക്കെ നമുക്ക് വരാൻ പറയാം. ഓക്കെ, എന്തായാലും നമ്മുടെ ലാമർ ബെന്നി വന്ന് കയറുന്നുണ്ട്. ഓക്കെ, എന്നാലും നമ്മുടെ ലാമർ ഫ്രണ്ട് തന്നെയാണ് കയറി കുത്തിയിരിക്കുന്നുള്ളത്. ഓക്കെ, എന്തായാലും നമുക്ക് നൈസായി നമ്മുടെ വണ്ടി എടുത്തേക്കാം. ഓക്കെ, എന്നാലും ഇപ്പോൾ നേരെ നമ്മുടെ ആ ഡീലറിൻ്റെ വീട്ടിലേക്ക് നമുക്ക് പോവാം. എന്തായാലും ഇതിൻ്റെ ക്യാഷ് കയറിലൊക്കെ നമുക്ക് കൊടുത്തേക്കാം. ഓക്കെ, എന്നാലും നമ്മൾ മൊത്തത്തിൽ കണ്ടം വഴിയൊക്കെ നമ്മുടെ വണ്ടി കയറിലൊക്കെ വെച്ച് വിടുകയാണ്. അപ്പോൾ എന്തായാലും സീനില്ല. അപ്പോൾ എന്തായാലും ഇതിലൂടെ വഴിയും കയറിലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ പണ്ടത്തെ വഴിയും കയറിലൊക്കെയാണ് ഇത്. ഓക്കെ, എന്നാലും ഇപ്പോൾ നമ്മൾ നേരെ നമ്മുടെ വണ്ടി എടുത്ത് പോവാണ്. ഓക്കെ, എന്നാലും നമുക്ക് നൈസായി കയറ്റിയാണ്. ഓക്കെ, എന്താ നമ്മൾ നൈസായി എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇവിടുത്തെ മൊത്തത്തിൽ ടേണിങ് ആണ്. അതുകൊണ്ട് നമ്മുടെ വണ്ടി കയറിലൊക്കെ നമുക്ക് അങ്ങനെ
എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, എന്നാലും നമ്മൾ പുള്ളിക്കാരുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്നാലും നമുക്ക് ഇവിടുന്ന് തന്നെ നമ്മുടെ ക്യാഷും കയ്യിലൊക്കെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്തേക്കാം. നമുക്ക് എന്തായാലും ഇനി കുറേ ജോബ് കയ്യിലത് എടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ബാങ്കിൽ പോകണം. അതേപോലെ തന്നെ കുറേ ഡെപ്പോസിറ്റിൻ്റെ കയ്യിലൊക്കെ ചെയ്യാണ്ട് ഓക്കെ, എന്തായാലും ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കയ്യിലൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ വാങ്ങിച്ചേക്കും. ഓക്കെ, എന്തായാലും നമ്മുടെ ക്യാഷും കയ്യിലൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്നാലും നമുക്ക് പുള്ളിക്കാരോട് ക്യാഷും കയ്യിലൊക്കെ കൊടുത്തിട്ട് ഡോക്യുമെൻറ്റ്സ് കയ്യിലൊക്കെ നമുക്ക് വാങ്ങിച്ചേക്കാം. ഓക്കെ, നമ്മൾ എന്തായാലും പുള്ളിക്കാരും ഇതിൻ്റെ ക്യാഷും കയ്യിലൊക്കെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കയ്യിലൊക്കെ നമുക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ ചിലപ്പോൾ നമ്മൾ ബാങ്ക് വഴി ക്യാഷും കയ്യിലൊക്കെ അയച്ച് പുള്ളിക്കാരൻ എങ്ങോട്ടെങ്കിലും മുങ്ങി, അതും സീനായിരിക്കും. ഓക്കെ, എന്തായാലും നമ്മൾ ഡയറക്റ്റ് നമ്മൾ ക്യാഷും കയ്യിലൊക്കെ കൊടുത്തിട്ട് ഡോക്യുമെൻറ്റ്സ് കയ്യിലൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും മൊത്തത്തിൽ ഡോക്യുമെൻറ്റ്സൊക്കെ ക്ലിയർ ആണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്തായാലും പുള്ളിക്കാരുടെ സ്വന്തം പ്ലോട്ടും കയ്യിലൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഗവൺമെൻറ്റിൻ്റെ പ്ലോട്ടൊന്നും അല്ല. ഓക്കെ, എന്തായാലും നമ്മുടെ മുന്നത്ത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്ലോട്ടായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് സീനായത്. ഓക്കെ, എന്നാലും ഇപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ആ പ്ലോട്ടിൻ്റെ ഏരിയയിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നമ്മുടെ പ്ലോട്ടും കയ്യിലൊക്കെ കണ്ട് നമ്മുടെ ബിൽഡറിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചേക്കാം. എന്തായാലും ബിൽഡറിനോട് സംസാരിച്ച് ഇതിന് പേയ്മെൻറ്റ് കയ്യിലൊക്കെ നമുക്ക് ചെയ്യണം. അതേപോലെ തന്നെ ബിൽഡറിൻ്റെ നമ്മുടെ കോൺട്രാക്ടിങ്ങിൻ്റെ ഒക്കെ പേയ്മെൻറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ബിൽഡറിന് അവിടെ പോയി നമുക്ക് എന്തായാലും വിളിക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ലൈസൻസ് നമ്മുടെ റേഞ്ച് റോവർ കത്തിച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ പ്ലോട്ടിൻ്റെ ഏരിയയിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ എന്തായാലും നമ്മുടെ പ്ലോട്ടിൻ്റെ ഏരിയയിലേക്ക് കത്തിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ, നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇപ്പോൾ എന്താ, നമ്മുടെ ലോസ് ആൻഡ്രസിന് നടുക്കായിട്ടാണ് ഈ പ്ലോട്ടിങ് കയ്യിലൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാർ ഷോറൂം കയ്യിലൊക്കെ നമ്മൾ തുടങ്ങിയാൽ നമ്മൾ മൊത്തത്തിൽ സക്സസ് ആയിരിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും മൊത്തത്തിൽ ഓർഡറിങ് കയ്യിലൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, എന്താ, നമ്മൾ നൈസ് നമ്മുടെ കാറും കയ്യിലൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ട്രാഫിക് റൂൾസ് ഒന്നും പാലിക്കാതെയാണ് നമ്മൾ വണ്ടി കയ്യിൽ ഓടിക്കുന്നുള്ളത്. ഇത് എവിടെങ്കിലും ചെന്ന് ഇടിച്ചാൽ മൊത്തത്തിൽ കേസ് കയ്യിലൊക്കെ നമ്മുടെ തലയിലായിരിക്കും. ഓക്കെ, എന്തായാലും നമ്മൾ നൈസ് നമ്മുടെ റേഞ്ച് റോവറും കണ്ട് കത്തിച്ച് വിടാണ്. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ഒടുക്കത്തെ സ്പീഡിൽ കയ്യിലൊക്കെയാണ് നമ്മൾ പോകുന്നുള്ളത്. ഓക്കെ, എൻ്റെ മോനെ, നമ്മൾ മൊത്തത്തിൽ ഇന്ന് നമ്മുടെ വണ്ടി കയ്യിലൊക്കെ ഇടിക്കുകയാണ്. ഓക്കെ, എന്നാൽ നമ്മൾ ബെന്നിയുടെ കാറും കൊണ്ടുപോയി നമ്മൾ ഇടിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും സീനില്ല. എന്തായാലും മൊത്തത്തിൽ നമ്മുടെ കൺട്രോൾ കയ്യിൽ ഇന്ന് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫ്രാങ്ക്ലിൻ ജയിലിൽ നിന്ന് കുറേ ഇടിങ്ങൾ ഒക്കെ കൊണ്ട് മൊത്തത്തിൽ വീക്കായേക്കാണ്. ഓക്കെ, എന്നാൽ നമ്മുടെ പ്ലോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ കാറും കയ്യിലൊക്കെ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്തേക്കാം. ഓക്കെ, എന്തായാലും നമ്മുടെ ഇവിടെ പാർക്ക് ചെയ്ത് നമുക്ക് എന്തായാലും നമ്മുടെ ബിൽഡറിനെ വിളിച്ചേക്കാം. ഓക്കെ, എന്നാലും ഇതിൻ്റെ ഹെഡ്ലൈറ്റും കയ്യിലൊക്കെ ജസ്റ്റ് അടഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും സീനില്ല. നമ്മുടെ ബെന്നിയുടെ വണ്ടിയാണ്, ബെന്നി മൊത്തത്തിൽ സെറ്റാക്കിയേക്കും. ഓക്കെ, എന്നാലും അതുകൊണ്ട് സീനില്ല. എന്തായാലും നമ്മുടെ ബെന്നിയുടെ റേഞ്ച് റോവർ ആദ്യമായിട്ട് നമ്മളാണ് ഇടിക്കുന്നുള്ളത്. ഓക്കെ, എന്തായാലും ഇവിടെ ബോണറ്റിൻ്റെ ഇവിടെ ജസ്റ്റ് പൊങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ബോണറ്റൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും സീനില്ല. നമ്മുടെ ബെന്നിയോട് നമുക്ക് സെറ്റാക്കാൻ പറഞ്ഞേക്കാം. ഓക്കെ, നമ്മൾ ആ പ്ലോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഡോക്യുമെൻസ് കയ്യിലൊക്കെ നമ്മൾ കയ്യിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ക്യാഷ് കയ്യിലൊക്കെ പകുതി നമ്മുടെ കാറിനകത്തുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നൈസ് നമ്മുടെ ബിൽഡറിനെ നമുക്ക് എന്തായാലും ജസ്റ്റ് കോൾ ചെയ്തേക്കാം. നമ്മൾ എന്തായാലും നമ്മുടെ ബിൽഡറിന് കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബിൽഡർ ഇപ്പോൾ ഇവിടെ എത്തുന്നതാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്തായാലും നമ്മുടെ ബിൽഡർ വരുന്നുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. എവിടെ പോകില്ലെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇവിടെ പുള്ളിക്കാരൻ ഇവിടെ തന്നെ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. പക്ഷേ എന്തായാലും ഒരു കാർ കയ്യിലൊക്കെ അവിടുന്ന് വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ബിൽഡർ ആണെന്നാണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും നോക്കിയേക്കാം. ഓക്കെ, എന്നാൽ നമ്മുടെ കാറുകൾക്ക് ബിൽഡർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇത് നമ്മുടെ ബിൽഡർ ആണെന്നാണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും നൈസായി നമുക്ക് അവിടെ അടുത്തേക്ക് പോയി നോക്കാം. എന്തായാലും ബിൽഡർ എൻ്റെ മോനെ, പുള്ളിക്കാർ വേറെ ലെവലാണ്. എന്തായാലും മൊത്തത്തിൽ ഓരോ ദിവസം ഓരോ വണ്ടി കയ്യിലൊക്കെ എടുത്ത് വരികയാണ്. ഓക്കെ, എന്തായാലും ഇത് നമ്മുടെ ബിൽഡർ തന്നെയാണ്. എന്തായാലും പുള്ളിക്കാരൻ ഇറങ്ങുന്ന നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും പുള്ളിക്കാരൻ ഇറങ്ങി നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും പുള്ളിക്കാരൻ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതിൻ്റെ പേയ്മെൻറ്റ് കയ്യിലൊക്കെ പുള്ളിക്കാരനോട് പറഞ്ഞത് എന്തായാലും നമുക്കൊന്ന് സെറ്റ് ചെയ്തേക്കാം. എന്തായാലും പുള്ളിക്കാരൻ വേറെ ലെവൽ സുട്ട് കയ്യിലൊക്കെ ഇട്ടാണ് വന്നേക്കുന്നത്. എന്നാൽ നമുക്ക് നൈസായി പുള്ളിക്കാരനോട് പറഞ്ഞ് ഇതിൻ്റെ പേയ്മെൻറ്റ് കയ്യിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് എന്തായാലും ഇന്ന് തന്നെ ഇതിൻ്റെ വർക്കും കയ്യിലൊക്കെ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം. ഓക്കെ, നമ്മൾ എന്തായാലും ഇതിൻ്റെ പേയ്മെൻറ്റ് കയ്യിലൊക്കെ പുള്ളിക്കാരൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ ഇന്ന് തന്നെ വർക്കും കയ്യിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്തായാലും പുള്ളി എന്തായാലും എൻ്റെ മോൻ നമ്മുടെ ബെന്നി ഇടിച്ചിട്ട് പോയേക്കാണ്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ മൊത്തം നമുക്കൊന്നും പറയാൻ ഒക്കത്തില്ല. അപ്പോൾ എന്തായാലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാർ ഷോറൂമിൽ വർക്കും കയ്യിലൊക്കെ പുള്ളിക്കാരൻ എന്തെങ്കിലും ചെയ്യാൻ നമുക്കറിയത്തില്ല. ഓക്കെ, എന്തായാലും പുള്ളിക്കാരൻ വണ്ടി എടുത്ത് പോയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നൈസായി നമ്മുടെ ബെന്നിക്കാരൻ നേരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും നമ്മുടെ ബെന്നിയോട് നമ്മുടെ ബെന്നി ഇപ്പോൾ നമ്മുടെ ബെന്നിയുടെ അപ്പാർട്ട്മെൻറ്റ് നമുക്ക് കൊണ്ട് എത്തിക്കണം. അപ്പോൾ എന്തായാലും അവിടെ നമ്മുടെ ലംബോർഗിനി ചെയ്യാനും കയ്യിലൊക്കെ ഉണ്ട്. ഓക്കെ, അവിടെ ലംബോർഗിനി ചെയ്യാൻ നമ്മൾ എന്തായാലും നേരെ നമ്മുടെ ബെന്നിയുടെ ഗാരേജിലേക്ക് നമ്മൾ കൊണ്ടുപോയി അതൊക്കെ മൊത്തത്തിൽ റിപ്പയർ ചെയ്യണം. എന്തായാലും മൊത്തത്തിൽ നമ്മൾ ഇടിച്ച് അതൊക്കെ സ്ക്രാച്ച് ആയേക്കാണ്. ഓക്കെ, എന്തായാലും ഇപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ബെന്നിയുടെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്നത്. നമുക്ക് എന്തായാലും നൈസ് നമ്മുടെ വണ്ടി കൊണ്ട് കത്തിച്ച് നമുക്ക് എൻ്റെ മോനെ നമ്മൾ വീണ്ടും ഇടിച്ചേക്കാണ്. എന്താണ് ഗായ്സ് മൊത്തത്തിൽ നമ്മൾ ഇങ്ങനെ ഇടിക്കന്നെയാണ്. ഓക്കെ, എന്തായാലും പുള്ളിക്കാരൻ ഇറങ്ങി വരുന്നുണ്ട്. ഒരുത്തിന് ഓടുന്നൊക്കെ ഉണ്ട്. ഓക്കെ, സീനില്ല. നമുക്ക് എന്തായാലും നൈസായി പോയേക്കാം. എന്തായാലും ഇന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ വണ്ടി ഇടിക്കുന്ന തന്നെയാണ്. നമ്മുടെ ലംബോർഗിനി ചെയ്യാൻ ഇടിച്ചു. അതുപോലെ തന്നെ ബെന്നിയുടെ വണ്ടി രണ്ട് പ്രാവശ്യം നമ്മൾ ഇടിച്ചു. ഓക്കെ, അമ്മാതിരി നമ്മൾ സ്പീഡിൽ വെച്ച് വിടുകയായിരുന്നു. ഓക്കെ, എന്തായാലും ഇപ്പോൾ സീനില്ല. ഓക്കെ, എന്തായാലും ഇവിടെ നമ്മളിപ്പോൾ ഒരു സീനായ. ഓക്കെ, എന്തായാലും നൈസായി നമ്മുടെ വണ്ടി കൊണ്ട് കാശിട്ട് നമുക്ക് നേരെ നമ്മുടെ ബെന്നിയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാം. നമ്മളെന്തായാലും നമ്മുടെ ബെന്നിയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്.
എൻ്റെ മോൻ, ഇപ്പോൾ പുള്ളിക്കാരൊക്കെ നമ്മൾ ഇടിച്ച് നമ്മളെന്തായാലും മൊത്തത്തിൽ ഒരു കേസും കാര്യമൊക്കെ ആക്കിയേനെ. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ഇന്നെന്താ നമ്മുടെ ഫ്രാങ്ക്ലിന് വയ്യെന്നാണ് തോന്നുന്നത്. ഓക്കെ എന്നാൽ നമ്മുടെ ബെന്നിയുടെ അപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട്. ഓക്കെ എന്തായാലും ഇത് തന്നെയാണ്, എന്തായാലും നമ്മുടെ ലംബോർഗിനി ചെയ്യാൻ നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ എന്തായാലും ബെന്നിയുടെ വണ്ടി കാലൊക്കെ നമുക്ക് ജസ്റ്റ് ഇവിടെ പാർക്ക് ചെയ്തേക്കാം. എന്തായാലും ഇവിടുന്ന് നമുക്ക് എന്തായാലും നമ്മുടെ ലംബോർഗിനി ചെയ്യാൻ എടുത്ത് നേരെ നമ്മുടെ ബെന്നിയുടെ ഗാരേജിൽ എത്തിക്കണം. അത് തന്നിട്ട് നമുക്ക് എന്തായാലും നമുക്കൊരു ബൈക്ക് കാലൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഹോണ്ട ഷാഡോ എടുക്കാൻ നമ്മൾ തീരുമാനിച്ചേക്കാണ്. അപ്പോൾ എന്തായാലും ഹോണ്ട ഷാഡോ കാലൊക്കെ നമ്മൾ നമ്മുടെ ബെന്നിയോട് വാങ്ങിക്കാണ്. എന്തായാലും നമ്മൾ ഇമ്പോർട്ട് ചെയ്ത വണ്ടി കാലൊക്കെയാണ്. ഓക്കെ സാർ, എന്തായാലും നമ്മുടെ ബെന്നി ലാമർ ഇപ്പോൾ നമ്മൾ നേരെ ബെന്നിയുടെ ഗാരേജിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ ലംബോർഗിനി എടുത്ത് പോയേക്കാം. എന്തായാലും ഇപ്പോൾ ബെന്നിയുടെ കാറുകളൊക്കെ നമ്മൾ ഇടിച്ച് നമ്മൾ ബെന്നിയോട് സോറി പറഞ്ഞിട്ടില്ല. എന്തായാലും ബെന്നി കുഴപ്പമില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും പുള്ളിക്കാരും വിഷമം ഉണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ തന്നെ സുഹൃത്തായതുകൊണ്ട് നമുക്ക് സീനില്ല. ഓക്കെ, എന്നാൽ നമ്മുടെ തന്നെ ഒന്നിച്ചുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ നമുക്കൊരു കുഴപ്പമില്ല. ഓക്കെ, എന്നാലും ഇപ്പോൾ നമ്മൾ നമ്മുടെ ലംബോർഗിനി എടുത്ത് വെച്ച് വിടാണ്. ഇപ്പോൾ നേരെ നമ്മുടെ ബെന്നിയുടെ ഗാരേജിലേക്കാണ് നമ്മൾ പോകുന്നുള്ളത്. എന്തായാലും ഇന്ന് നമ്മുടെ ഫ്രാങ്ക്ലിന് മൊത്തത്തിൽ വയ്യെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഡ്രൈവിംഗ് കാലൊക്കെ ഇങ്ങനെ അഗ്ലിയായി തന്നെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും ലൈസൻസ് നമ്മുടെ ലംബോർഗിനി കത്തിച്ചു നമുക്ക് നേരെ നമ്മുടെ ബെന്നിയുടെ ഗാരേജിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ എന്തായാലും നമ്മുടെ വണ്ടി കൊണ്ട് നേരെ നമ്മുടെ ബെന്നിയുടെ ഗാരേജിലേക്ക് വെച്ച് വിടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ബെന്നിയുടെ ഗാരേജ് എത്താറായിട്ടുണ്ട്. എന്തായാലും വരുന്ന വഴിക്ക് നമ്മൾ എന്തായാലും നമ്മുടെ ലംബോർഗിനി കൊണ്ടുപോയി ജസ്റ്റ് തട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്നാൽ നമ്മുടെ ലംബോർഗിനി എന്തായാലും മൊത്തത്തിൽ സീനായേക്കാണ്. ഓക്കെ, എന്തായാലും ഇതിലൂടെയാണ് നമുക്ക് പോകാനുള്ളത്. ഓക്കെ, എന്നാൽ നമുക്ക് വഴി കാലം നമ്മുടെ ഫ്രാങ്ക്ലിന് മൊത്തത്തിൽ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. മൊത്തത്തിൽ ഫ്രാങ്ക്ലിന് കിക്കിലാണുള്ളത്. ഓക്കെ, എന്തായാലും നമുക്ക് നൈസ് നമ്മുടെ ലംബോർഗിനി ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്തേക്കാം. ഓക്കെ, എന്നാൽ നമ്മുടെ ബൈക്ക് കാലേക്ക് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ബെന്നി. ഓക്കെ, എന്നാലും ഇതിൽ നമ്മുടെ ഹോണ്ട ഷാഡോ നമുക്ക് എടുത്ത് പോകണം. അതേപോലെ തന്നെ നമ്മുടെ ഹോണ്ട സുസുക്കി ഹയാബൂസം കാലൊക്കെ ഓർഡർ പോയിട്ടുണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് നമ്മുടെ ബെന്നി. ഓക്കെ, എന്തായാലും നമ്മൾ നൈസ് നമ്മുടെ ലംബോർഗിനി ചെയ്യാൻ ഇവിടെ വെച്ചേക്കാം. ഓക്കെ, എന്തായാലും ഇതിൻ്റെ കളർ കാലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്ത് മൊത്തത്തിൽ സെറ്റാക്കാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ നമ്മുടെ വണ്ടിയുടെ കൂളിംഗ് കാലൊക്കെ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഗ്ലാസ് കാലൊക്കെ ഫ്രണ്ടിൽ പൊട്ടി പോയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് സീനില്ല. എന്തായാലും നമ്മുടെ ബൈക്ക് എടുത്തിപ്പോൾ പോയേക്കാം. എന്തായാലും നേരെ നമ്മുടെ വീട്ടിൽ പോയി നമുക്ക് എന്തായാലും കുളിച്ച് ഫ്രഷ് ആവാനൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മുടെ ഹോണ്ട ഷാഡോ, ഓക്കെ എന്തായാലും ഹോണ്ട ഷാഡോ ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ എന്തായാലും നൈസ് ഹോണ്ട ഷാഡോയിൽ കയറിയേക്കാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ ഹോണ്ട ഷാഡോ വണ്ടി വേറെ ലെവലാണ്. അപ്പോൾ എന്തായാലും വേറെ ലെവലിൽ ലുക്കും കാലൊക്കെയാണ്. ഓക്കെ, ഹെൽമെറ്റ് കാലൊക്കെ നമുക്ക് ഇട്ടേക്കാം. ഓക്കെ, എന്തായാലും ബാക്കി നമ്മുടെ നാല് വണ്ടി കാലൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ, എന്തായാലും അതിന് സുസുക്കി ഹയാബൂസ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹോണ്ട ഷാഡോ നമ്മൾ എടുത്തിട്ടു. ബാക്കി നാല് ബൈക്കും കാലൊക്കെയാണ് ഉള്ളത്. ഓക്കെ, എന്തായാലും നമ്മുടെ ബൈക്കും കാലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഹോണ്ട ഷാഡോ വേറെ ലെവല് ബൈക്കും കാലൊക്കെയാണ്. ഓക്കെ, എന്നാലും ഇത് നമ്മൾ എന്തായാലും നമ്മുടെ പേഴ്സണൽ ബൈക്കിലായി എടുക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ലൈസൻസ് നമ്മുടെ ഹോണ്ട ഷാഡോ കൂടെ കത്തിച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം. അല്ലെ, പോകുന്ന വഴിക്കാണ് നമ്മുടെ ലെസ്റ്ററിൻ്റെ കോളും കയ്യിലൊക്കെ വന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. എന്തായാലും ബൈക്കും കൊണ്ട് കത്തിച്ച് വീടാണ്. ഓക്കെ, എന്നാലും നമ്മുടെ വഴിയും കയ്യിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിലൂടെ പോയേക്കാം. എന്തായാലും ഇതിലൂടെ നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോകാൻ വഴിയും കയ്യിലൊക്കെ ഉണ്ട്. ഓക്കെ, എന്നാൽ നമ്മുടെ ഹോണ്ട ഷാഡോ നമുക്ക് ഓടിക്കാൻ വേറെ ലെവൽ സുഖം കയ്യിലൊക്കെയാണ്. ഓക്കെ, എന്നാൽ നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്ടിലേക്ക് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്നാൽ നമ്മുടെ ലെസ്റ്റർ ഇവിടെ നിന്നിട്ടുണ്ടെന്നാണ് നമ്മോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്താ നമ്മുടെ ബൈക്ക് കാലൊക്കെ നമുക്ക് ഇവിടെ സൈഡാക്കി നമുക്ക് ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്തേക്കാം. എന്തായാലും നമ്മുടെ ബൈക്ക് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഓക്കെ, എന്നാലും ഇതിന് നമുക്ക് ജസ്റ്റ് ഒരു മോട്ടിവേഷൻ കാലൊക്കെ ചെയ്യാനുണ്ട് നമ്മുടെ ഹോണ്ട ഷാഡോ കാലൊക്കെ. ഓക്കെ, എന്നാലും അതിൻ്റെ കളറും കാലൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നമുക്ക് മൊത്തത്തിൽ സെറ്റാക്കാനുണ്ട്. നമുക്ക് എന്തായാലും നൈസ് നമ്മുടെ ലെസ്റ്ററിൻ്റെ വീടിൻ്റെ അകത്തേക്ക് പോയേക്കാം. എന്തായാലും നമ്മുടെ ലെസ്റ്റർ വീടിൻ്റെ അകത്തുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്നാൽ നമ്മുടെ ലെസ്റ്ററിൻ്റെ വീടിൻ്റെ അകത്ത് നമ്മൾ കയറിയിട്ടുണ്ട്. ഓക്കെ, എന്നാലും നമ്മുടെ ലെസ്റ്ററിനെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, എന്നാൽ ലെസ്റ്റർ ഇവിടെ ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുകയാണ്. ഓക്കെ, എന്നാലും നമുക്ക് നൈസ് നമ്മുടെ ലെസ്റ്ററിനോട് എന്താണ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചേക്കാം. ഓക്കെ, എന്തായാലും നമ്മുടെ ലെസ്റ്റർ പറഞ്ഞു വെച്ചാൽ വൺ സീനായ ഒരു കാര്യമാണ്. എന്താ വെച്ചാൽ നമ്മുടെ ലെസ്റ്ററും അതേപോലെ ഡഗ്ഗം ബോസും മാട്ടിമാട്ടസും കൂടി ഒരു റോബറിയും കാലൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിൽ നമ്മളും ട്രെവറിനും മൈക്കിളും ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ മൂന്നുപേരും പോയി നമ്മളെന്തായാലും മൊത്തത്തിൽ അതിനെ നമ്മൾ റോബർ ചെയ്ത് വരണമെന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്തായാലും എന്ത് ചെയ്യും നമുക്കൊരു പീഡിയും കിട്ടുന്നില്ല. ഓക്കെ, എന്തായാലും ഇപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഹോണ്ട ഷാഡോയിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ പോയേക്കാം. എന്തായാലും ഹോണ്ട ഷാഡോ വേറെ ലെവൽ വണ്ടി കാലൊക്കെയാണ്. ഓക്കെ, എന്തായാലും ഇപ്പോൾ നമ്മൾ നേരെ പോകാൻ വേണ്ടി പോവാണ്. എന്തായാലും നമ്മുടെ ഹോണ്ട ഷാഡോ വേറെ ലെവലാണ്. ഓക്കെ, എന്തായാലും നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോയി നമ്മളെന്തായാലും കുളിച്ച് ഫ്രഷ് ആയപ്പോൾ രാത്രി നമുക്ക് എന്തായാലും നമ്മുടെ മൈക്കിളിൻ്റെ ഡ്രൈവറിനെ കൂടി നമുക്ക് വരാം. ഓക്കെ, എന്നാലും നമ്മുടെ വണ്ടി കാലൊക്കെ റോബറിക്ക് നമ്മുടെ ലെസ്റ്റർ സെറ്റാക്കി തരുമെന്ന് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്നാലും ഇപ്പോൾ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ മൈക്കിളിൻ്റെ ഡ്രൈവർ രാത്രി നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്ടിലേക്ക് എത്തും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി കൊണ്ട് വെച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഓക്കെ, നമ്മളെന്താ നമ്മുടെ വീട്ടിലേക്ക് വെച്ച് വിടുകയാണ്. അപ്പോൾ നമ്മുടെ ഹോണ്ട ഷാഡോ കൊണ്ട് നമ്മുടെ ബൈക്കായതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നമുക്ക് കൺട്രോളും കയ്യിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സീനില്ല. അപ്പോൾ ഇതാ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എൻ്റെ മോനെ നമ്മുടെ ഫ്രാങ്ക്ലിന് മൊത്തത്തിൽ ഇടിച്ചേക്കാണോ.
ഒക്കെയാണ്. അവിടെ ഫ്രാങ്ക്ലിൻ ആ ജീപ്പിനകത്തായിട്ട് അതിന്റെ തലയും കയ്യിലൊക്കെ പോയിട്ടുണ്ട്. എന്റെ മോനെ മൊത്തത്തിൽ ഫ്രാങ്ക്ലിന്റെ ബ്ലഡും കയ്യിലൊക്കെ അവിടെ ഇങ്ങനെ വാർന്ന് നിൽക്കണം. ഓക്കെ, എന്തായാലും ഫ്രാങ്ക്ലിന്റെ ബ്ലഡ് കയറിലൊന്നല്ല, ഓക്കെ എന്തായാലും അതൊക്കെ വേറെ എന്തോ സംഭവമാണ്. ഓക്കെ എന്താ, നമ്മുടെ വണ്ടിയുടെ ഓയിലായിരുന്നു. ഓക്കെ എന്തായാലും മൊത്തത്തിൽ നമ്മൾ ഇടിച്ചേക്കാണ്, എന്താണ് സംഭവം എന്നാണ് നമുക്ക് അറിയാത്തത്. നമ്മുടെ ഫ്രാങ്ക്ലിന് മൊത്തത്തിൽ ഇന്ന് ഇങ്ങനെ മാലി പോകുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ റോബറി കയ്യിലൊക്കെ പ്ലാൻ ഫെയിൽ ആവുമെന്ന് നമുക്കൊരു പിടി കിട്ടത്തില്ല. ഓക്കെ, നമ്മുടെ ബൈക്ക് ആയതുകൊണ്ട് അതിന് സീൻ ആയിട്ടില്ല. ഓക്കെ, എന്നാലും ബൈക്ക് കയ്യിലൊന്നും ആയിട്ടില്ല. ഓക്കെ, അതിന്റെ മഡ്ഗാർഡ് കയ്യിലൊക്കെ ജസ്റ്റ് പോയിട്ടേ ഉള്ളൂ. എന്തായാലും മൊത്തത്തിൽ നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇന്ന് കിക്കിലാണ്. എന്താണ് സംഭവം നമുക്കൊരു പിടി കിട്ടത്തില്ല. ഓക്കെ, നമ്മുടെ ഫ്രാങ്ക്ലിൻ ജയിലിൽ നല്ല അടിങ്ങലൊക്കെ കൊണ്ട് നമ്മുടെ ഫ്രാങ്ക്ലിന്റെ ബോധം തന്നെ പോയിട്ടുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നുള്ളത്. ഓക്കെ, നമ്മുടെ വീട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ BMW M5 ഇവിടെ കാണുന്നില്ല. ഓക്കെ, നമ്മുടെ മൈക്കിളും മറ്റും എടുത്ത് പോയിട്ടുണ്ടാവും. മൈക്കിൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. മൈക്കിളും അതേപോലെ തന്നെ ട്രവർ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. ഓക്കെ, എന്താ നമ്മുടെ വീട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായി പോയി. എന്തായാലും മൊത്തത്തിൽ നമ്മൾ ആക്സിഡന്റ് കയ്യിലൊക്കെ ആയി, മൊത്തത്തിൽ ബ്ലഡ് കയ്യിലൊക്കെ ആയക്കാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായി കുളിച്ച് നമുക്ക് എന്തായാലും നമ്മുടെ ഡ്രസ്സ് കയ്യിലൊക്കെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്തേക്കാം. ഓക്കെ, നമ്മൾ എന്തായാലും കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ഡ്രസ്സ് കയ്യിലൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ഡ്രസ്സ് കയ്യിലൊക്കെ നമ്മൾ മൊത്തത്തിൽ ഗ്ലൗസും അതേപോലെ തന്നെ മൊത്തത്തിൽ സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ റോബറിക്കും വേണ്ടിയിട്ട്. ഓക്കെ, എന്താ നമ്മുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എൻ്റെ മോനെ മൊത്തത്തിൽ രാത്രിയായിട്ട്. എന്തായാലും നമ്മുടെ കാറും കയ്യിലൊക്കെ നമ്മുടെ മൈക്കിൾ കൊണ്ടുപോയിട്ടുണ്ടാവും, നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്ടിലുണ്ടാവും. ഓക്കെ, എന്താ നമ്മുടെ ഹോണ്ട ഷാഡോ ആണ് നമ്മളിപ്പോൾ എടുക്കുന്നുള്ളത്. ഓക്കെ, എന്താ നമ്മൾ ഇവിടുത്തെ മാസ്ക് കയ്യിലും നമ്മൾ ഇട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും മാസ്ക് കയ്യിൽ ഇവിടുന്ന് ഇട്ട സീനായിരിക്കും. ഓക്കെ, എന്താ നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്ടിൽ പോയി നമുക്ക് എന്തായാലും മാസ്ക് കയ്യിലൊക്കെ ധരിച്ചേക്കാം. ഓക്കെ, എന്തായാലും മൊത്തത്തിൽ സെക്യൂരിറ്റി ആണെന്നാണ് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്തായാലും എന്താവുമെന്ന് നമുക്കറിയത്തില്ല. ഓക്കെ, എന്തായാലും മൊത്തത്തിൽ ഇരുട്ടാണ്. എന്താ നമ്മുടെ ഹോണ്ട ഷാഡോൻ്റെ ഹെഡ്ലൈറ്റുകളൊക്കെ ജസ്റ്റ് സ്ക്രാച്ച് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. മൊത്തത്തിൽ ഇരുട്ടായിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ലൈസൻസ് നമ്മുടെ വണ്ടി കൊണ്ട് വെച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോകാം. ഓക്കെ, നമ്മളെന്താ നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട് എത്താറായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ലെസ്റ്റർ മൊത്തത്തിൽ വണ്ടി കയ്യിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. നമുക്ക് പോയി നോക്കാം. എന്നാൽ നമ്മുടെ BMW നമ്മുടെ മൈക്കിൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, എന്താ നമ്മുടെ ലെസ്റ്റർ വീട് ഇതിലല്ല. ഓക്കെ, എന്തായാലും നമുക്ക് വഴിയും കയ്യിലൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ, എന്നാലും ഇതിലൂടെയാണ് നമുക്ക് പോകാനുള്ളത്. ഓക്കെ, എന്താ നമ്മുടെ നൈസായി നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്താണ് BMW ഇവിടെ ഒന്നും കാണുന്നില്ല. ഓക്കെ, എന്തായാലും ഇവിടെ നമുക്ക് നമ്മുടെ ലെസ്റ്റർ അതേപോലെ തന്നെ രണ്ടുപേരും നിന്നിട്ട് കാണുന്നത്. ഓക്കെ, എന്തായാലും നമ്മുടെ മൈക്കിളും ഡ്രാവണം മൊത്തത്തിൽ മാസ്ക് കയ്യിലൊക്കെ ഇട്ട് നിന്നേക്കാണ്. ഓക്കെ, നമ്മുടെ BMW കയ്യിലൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, എന്താ നമ്മുടെ മൈക്കിൾ കൊണ്ടുവന്നതായിരിക്കും. ഓക്കെ, എന്താ നമ്മുടെ മൈക്കിളും ഡ്രാവർ എവിടെയെങ്കിലും പോകുന്ന എടുത്ത് വന്നതായിരിക്കും. ഓക്കെ, എന്താ നമ്മുടെ ബൈക്കും കയ്യിലൊക്കെ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്തിട്ടേക്കാം. നമ്മുടെ ലെസ്റ്ററിൻ്റെ വീടിൻ്റെ അകത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചേക്കാം. ഓക്കെ, എന്താണോ നൈസായി നമ്മുടെ ബൈക്കും കയ്യിലൊക്കെ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്തിട്ടേക്കാം. ഓക്കെ, എന്താണോ ബൈക്കും കയ്യിലൊക്കെ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്താ ഇപ്പോൾ മൊത്തത്തിൽ രാത്രിയാണ്, നമുക്കൊന്നും കാണുന്നില്ല. ഓക്കെ, എന്താ നമ്മുടെ ലെസ്റ്ററൊക്കെ ഇവിടെ നിന്നിട്ടുണ്ട്. ഓക്കെ, എന്താ നമുക്ക് നൈസായി പുള്ളിക്കാനോട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. ഓക്കെ, എന്താ നമ്മുടെ ലെസ്റ്റർ നമ്മുടെ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താ നമ്മുടെ വണ്ടി കയ്യിലൊക്കെ നമ്മുടെ ലെസ്റ്റർ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്താ നമ്മൾ മാസ്ക് കയ്യിലൊക്കെ ധരിച്ചേ കാണും. ഓക്കെ, എന്താ നമ്മുടെ മൈക്കിളും ഡ്രൈവറും ഇവിടെ സെറ്റായി നിന്നിട്ടുണ്ട്. ഓക്കെ, എന്താ നമ്മുടെ വണ്ടിയിൽ കയറിയേക്കാം. എന്തായാലും മൊത്തത്തിലൊരു ബുള്ളറ്റ് പ്രൂഫ് വണ്ടിയും കയ്യിലൊക്കെയാണ് നമുക്ക് നമ്മുടെ ലെസ്റ്റർ സെറ്റാക്കി വെച്ചേക്കുന്നത്. ഓക്കെ, എന്താ നമ്മുടെ മൈക്കിളും ഡ്രൈവറും ഇവിടെ നിന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും പുള്ളിക്കാരൻ മൊത്തത്തിൽ സിഗരറ്റ് കഞ്ചാവ് കയ്യിലൊക്കെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും പുള്ളിക്കാരോട് നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ വന്ന് കയറാൻ പറയാം. ഓക്കെ, എന്തായാലും നമ്മുടെ മൈക്കിൾ വന്ന് കയറിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഡ്രൈവർ കയറുന്നതിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിൽ മൊത്തത്തിൽ നമ്മൾ എന്തായാലും വെപ്പൺസ് കയ്യിലൊക്കെ എടുത്താണ് നമ്മുടെ വണ്ടിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഈ വണ്ടി പറഞ്ഞാലും ഒരു ബുള്ളറ്റ് പ്രൂഫ് വണ്ടി കയ്യിലൊക്കെയാണ്. ഓക്കെ, എന്താ നമ്മുടെ ഡഗ് ബോസ് ഇറക്കിയതാണ് നമ്മോട് പറഞ്ഞത്. ഓക്കെ, എന്തായാലും നമുക്ക് വെട്ടത്തിൽ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി വെച്ചൊക്കെ. എൻ്റെ മോനെ വണ്ടിയുടെ ലുക്ക് പറഞ്ഞാൽ വേറെ ലെവലൊരു ലുക്ക് കയ്യിലൊക്കെയാണ്. ഓക്കെ, എന്നാലും ഇപ്പോൾ നമ്മൾ നേരെ പോകാൻ വേണ്ടി പോകാം. നമ്മുടെ ലോസ് ആൻഡോസിൻ്റെ ബാങ്കിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നുള്ളത്. ഓക്കെ, എന്തായാലും അവിടെ പോയി നമ്മൾ എന്തായാലും മൊത്തത്തിൽ നമ്മൾ എന്തായാലും ക്യാഷും ഗോൾഡ് കയ്യിലൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുവരുന്നതായിരിക്കും. എന്തായാലും മൊത്തത്തിൽ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. എൻ്റെ മോനെ നമ്മുടെ വണ്ടി പറഞ്ഞാൽ വേറെ ലെവലാണ്. ഓക്കെ, എന്തായാലും ഈ വണ്ടിയിൽ മൊത്തത്തിൽ വെപ്പൺസ് കയ്യിലൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്തായാലും സീനില്ല. നമ്മളെന്തായാലും ഇപ്പോൾ നേരെ പോവുകയാണ്. എന്തായാലും നമ്മുടെ ലോസ് ആൻഡോസിൽ ബാങ്കിൽ പോയി എന്താണ് സീന് നമുക്കറിയത്തില്ല. മൊത്തത്തിൽ പോലീസുകാരാണെന്നാണ് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞേക്കുന്നത്. നമ്മളോട് സൂക്ഷിച്ച് തന്നെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നാലും ഇപ്പോൾ നമ്മൾ നമ്മുടെ കാർ ഷോറിൻ്റെ ആ പ്ലോട്ടിൻ്റെ ഏരിയയിലൊക്കെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ലൈസൻസ് നമ്മുടെ വണ്ടി കൊണ്ട് വെച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ ലോസ് ആൻഡോസ് ബാങ്കിലേക്ക് പോകാം. ഓക്കെ, നമ്മളെന്തായാലും നമ്മുടെ ബാങ്കിൻ്റെ ലൊക്കേഷനിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. എന്തായാലും മൊത്തത്തിൽ പോലീസ് പെട്രോളും കയ്യിലൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ലെസ്റ്റർ മൊത്തത്തിൽ സൂക്ഷിച്ച് തന്നെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നാൽ നമ്മുടെ ബാങ്കിൻ്റെ ലൊക്കേഷൻ നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡും കയ്യിലൊക്കെ നമുക്ക് കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും നൈസായി നമ്മുടെ ഹെഡ്ലൈറ്റും കയ്യിലൊക്കെ ഓഫ് ആക്കാം. എന്തായാലും നമ്മുടെ കാറും കയ്യിലൊക്കെ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്തേക്കാം. എന്തായാലും ഇവിടെ ഒരു സെക്യൂരിറ്റി കയ്യിലൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും രാത്രി ആയതുകൊണ്ട് തന്നെ ബാങ്കിൽ ആരും കാണത്തില്ലെന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്താ നമ്മുടെ കാറും കയ്യിലൊക്കെ നമുക്ക് ഇവിടെ
ഇവിടെ പാർക്ക് ചെയ്തേക്കാം, എന്തായാലും ഇവിടെ നിന്ന് നമ്മൾ എന്തായാലും മൊത്തത്തിൽ നമ്മൾ എല്ലാത്തിനും ഇടിച്ച് നമ്മൾ ഇട്ടാൽ ആർക്കും അറിയത്തില്ല. ഒക്കെ എന്തായാലും പുള്ളിക്കാരെ നമ്മൾ എന്തായാലും അടിച്ച് നമ്മൾ ഇട്ടേക്കാണ്. ഒക്കെ എന്തായാലും നമുക്ക് നൈസായി നമ്മുടെ ബാങ്കിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ ആൾക്കാർക്ക് അലേർട്ട് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. മൊത്തത്തിൽ ഇങ്ങനെ അലർന്നൊക്കെ ഉണ്ട്. ഒക്കെ എന്തായാലും ഇവിടെ ഒരുത്തിനും കൂടി ഉണ്ട്, എന്തായാലും ഇവനും കൂടി നമ്മൾ അടിച്ച് ഇട്ടേക്കാണ്. ഒക്കെ നമുക്ക് എന്തായാലും നൈസായി പോയേക്കാം. എന്തായാലും ഇതിൻ്റെ അകത്തൊക്കെ ആൾക്കാരുണ്ട്. ഒക്കെ എന്തായാലും നമുക്ക് എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. ഒക്കെ എന്നാലും ഇവിടെ വേറെ ഗാർഡ്സും നമുക്ക് കാണില്ല. അപ്പോൾ എന്തായാലും രാത്രി ആയതുകൊണ്ട് മൊത്തത്തിൽ എന്തായാലും മൊത്തത്തിൽ ആൾക്കാരൊക്കെ സൈലൻ്റ് ആണ്. എന്തായാലും ബാങ്കിൽ ആളും കാര്യങ്ങളൊന്നും നമുക്ക് കാണുന്നില്ല. ഒക്കെ എന്തായാലും നമുക്ക് ഇവനെ കൂടി നമുക്ക് അടിച്ചിട്ടേക്കാം. ഒക്കെ എന്തായാലും അതിൻ്റെ അകത്ത് രണ്ടാൾക്കാരൊക്കെ ഉണ്ട്. ഒക്കെ എന്തായാലും നമുക്ക് നൈസായി പോയേക്കാം. എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് എന്തായാലും മൊത്തത്തിൽ വെടിവെക്കാൻ നമുക്ക് വേറൊരു വഴിയല്ലൊന്നും ഇല്ല. ഒക്കെ എന്തായാലും അവരൊക്കെ മൊത്തം അവനെങ്ങോട്ടാണ് അവനോടാൻ നമ്മൾ സമ്മതിക്കരുത്. അവനോടിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ പോലീസുകാർക്ക് ഇൻഫോം ചെയ്യും. ഒക്കെ എന്തായാലും അവൻ എവിടെയാണ്, ഒക്കെ എന്തായാലും അവന് പോയിട്ടുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് കാണുന്നില്ല എന്തായാലും പുള്ളിക്കാരൻ എങ്ങോട്ടാണ് ഓടിയത്, നമുക്കൊരു പിടിയും കിട്ടുന്നില്ല. ഓക്കെ, എന്തായാലും പുള്ളിക്കാരൻ പോലീസിന് ഇൻഫോം ചെയ്യുമോ നമുക്കറിയത്തില്ല. അതിന് മുമ്പ് നമുക്ക് എന്തായാലും നൈസായി നമുക്ക് എന്തായാലും നമ്മുടെ ബാങ്കിൻ്റെ അകത്ത് പോയി നമുക്ക് എന്തായാലും മൊത്തത്തിൽ ക്യാഷും കാര്യങ്ങൾ നമുക്ക് എടുക്കണം. ഒക്കെ എന്തായാലും നമുക്ക് നൈസായി പോയേക്കാം. എന്തായാലും ഇവിടെ എത്തിന് കൂടി നിന്ന് പക്ഷേ എന്തായാലും ഈ വാട്സ്കാരൊക്കെ ഇങ്ങനെ മൊട്ട ഇങ്ങനെ നിന്നേക്കാണ്, ഒന്നും അന്തമൊന്നും നോക്കാതെ നിന്നേക്കാണ്. ഒക്കെ എന്തായാലും നമുക്ക് നൈസായി നമ്മുടെ ലോക്കറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ സ്റ്റിക്കി ബോംബ് കയ്യിലൊക്കെ നമുക്ക് ഇട്ടേക്കാം. ഓക്കെ, എന്തായാലും സ്റ്റിക്കി ബോംബ് കയ്യിലൊക്കെ നമുക്ക് ഇട്ട്, എന്തായാലും ഇതിൻ്റെ ഡോർ കയ്യിലൊക്കെ നമുക്ക് എന്തായാലും പൊട്ടിച്ചേക്കാം. എന്തായാലും മൊത്തത്തിൽ നമ്മുടെ ബോംബ് കയ്യിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ ആരും കാണില്ല. ഓക്കെ, എന്തായാലും വേറെ ആരും വന്നിട്ട്, ഒക്കെ എന്തായാലും അവിടെ എടുത്ത് നിന്നിട്ടുണ്ട്. ഒക്കെ നമ്മൾ അതിൽ പൊട്ടിച്ചേക്കാം. ഒക്കെ വെച്ചാൽ എന്തായാലും മൊത്തത്തിൽ നമ്മൾ അങ്ങനെ പൊട്ടിച്ചേക്കാണ്. അപ്പോൾ എന്തായാലും ഇവിടെയുള്ള രണ്ട് കയ്യിലൊക്കെ നമ്മൾ പൊട്ടിച്ചേക്കാം. എന്തായാലും മൊത്തത്തിൽ ഇത് പറഞ്ഞാൽ നല്ല ഹെവി ആയിട്ടുള്ള ഐറ്റം കയ്യിലൊക്കെയാണ്. എന്തായാലും ഇത് പൊട്ടോ നമുക്കൊരു പിടിയും കിട്ടുന്നില്ല. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായി നമ്മുടെ സ്റ്റിക്ക് ബോംബ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒക്കെ, നമുക്ക് എന്തായാലും കുറച്ച് ദൂരം നമുക്ക് പോയേക്കാം. എന്തായാലും ഇവിടെ എന്തായാലും പുള്ളിക്കാരെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ നമ്മളങ്ങ് വീണിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ സ്റ്റിക്ക് ബോംബ് കയ്യിലൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഒക്കെ എന്തായാലും നമുക്ക് ഇത് നൈസായി നമുക്ക് ഒന്ന് പൊട്ടിച്ചേക്കാം. 3, 2, 1 സ്റ്റാർട്ട്. ഓക്കെ, മൊത്തത്തിൽ എന്തായാലും പൊട്ടിച്ചേക്കാണ്. എന്തായാലും ഇതിൻ്റെ ഡോറും കയ്യിലൊക്കെ തുറന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും മൊത്തത്തിൽ നമ്മൾ പൊട്ടിച്ചേക്കാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വേറെ ആരും കാണില്ല എന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും ഇവിടെ എടുത്ത് നിന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവനെ നമ്മൾ മൊത്തത്തിൽ അടിച്ച് വിട്ടിട്ടുണ്ട്. ഓക്കെ, എൻ്റെ മോനെ മൊത്തത്തിൽ ഗോൾഡും കയ്യിലൊക്കെ, എൻ്റെ മോനെ മൊത്തത്തിൽ ക്യാഷും കയ്യിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോനെ വേറെ ലെവലാണ്. ഓക്കെ, എന്തായാലും പോലീസുകാരൊന്നും അലേർട്ട് ആയിട്ടില്ല. അതിന് മുമ്പ് തന്നെ നമുക്ക് എന്തായാലും ക്യാഷും കയ്യിലൊക്കെ നമുക്ക് എന്തായാലും ബാഗിനകത്ത് ആക്കണം. ഓക്കെ, എന്തായാലും നമ്മുടെ മൈക്കിളിൻ്റെ ഒരു ബാഗ് കയ്യിലൊന്നും ഇല്ല. ഓക്കെ, നമ്മുടെ ബാഗ് കയ്യിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ചുരുത്തി നമ്മുടെ ഡ്രസ്സിനകത്താക്കി വന്നേക്കാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായി നമ്മുടെ ക്യാഷും കയ്യിലൊക്കെ നമുക്ക് എന്തായാലും നമ്മുടെ ബാഗിനകത്ത് ആക്കിയേക്കാം. ഈസ് എന്തായാലും നമ്മൾ മൊത്തത്തിൽ ക്യാഷും കയ്യിലൊക്കെ ആവുന്നത്ര നമ്മൾ എന്തായാലും ബാഗിനകത്ത് ആക്കിയിട്ടുണ്ട്. എന്തായാലും മൊത്തത്തിൽ പോലീസുകാർക്ക് അലേർട്ട് ആയിട്ടുണ്ട്. എന്തായാലും പോലീസുകാർക്ക് ഇതിനകത്ത് എത്തുന്ന മുമ്പ് നമുക്ക് എത്രയും പെട്ടെന്ന് എവിടെ നിന്ന് പോകണം. എന്തായാലും മൊത്തത്തിൽ അലേർട്ട് ആയിട്ടുണ്ട്. പുറത്ത് മൊത്തത്തിൽ പോലീസുകാരാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും ഇതിനകത്തൊന്നും വന്നിട്ടില്ല. ഓക്കെ, എന്തായാലും നമുക്ക് നൈസായി പോയേക്കാം. എന്തായാലും നമ്മൾ ഗ്ലൗസും കയ്യിലൊക്കെ കിട്ടുകൊണ്ട് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് കയ്യിലൊന്നും പതിയാൻ സാധ്യതയില്ല. ഓക്കെ, എന്തായാലും മൈക്കിളും ട്രവറൊക്കെ എവിടെയാണ്? ഓ, എൻ്റെ പൊന്നു ട്രവർ, മൈക്കിളും ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഓക്കെ, എന്തായാലും അവരൊന്നും നമുക്ക് കാണില്ല. എൻ്റെ പൊന്നെ ഒന്ന് പെട്ടെന്ന് വാ. ഓക്കെ, മൊത്തത്തിൽ പോലീസുകാരൊക്കെ ഇങ്ങനെ പുറത്ത് നിന്നേ. എൻ്റെ മോനെ, പോലീസുകാർക്ക് ഇവിടെ വന്നേക്കാണ്. എന്താ ചെയ്യാൻ, നമുക്കൊരു പിടി കിട്ടുന്നില്ല. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായി പോയേക്കാം. എന്തായാലും ഓ ഗൈസ്, നമ്മുടെ പോലീസുകാരൊക്കെ ഇങ്ങനെ വന്നേക്കാണ്. എൻ്റെ മോനെ, നമ്മൾ എന്തായാലും നൈസായി മൊത്തത്തിൽ എല്ലാവരും നമ്മൾ അടിച്ച് തറയിലിടുന്നുണ്ട്. ഓക്കെ, എന്നാലും മൊത്തത്തിൽ പോലീസുകാരൊക്കെ ഇങ്ങനെ വരികയാണ്. എന്തായാലും നമ്മുടെ മൈക്കിൾ ഡ്രൈവറൊക്കെ ഇങ്ങനെ വെറുതെ ഗണ്ണു കയ്യിലൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, എന്താ ചെയ്യുക, നമുക്കൊരു പിടി കിട്ടില്ല. മൊത്തത്തിൽ FBI അതുപോലെ തന്നെ കുറേ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, എൻ്റെ പൊന്നെ, മൈക്കിൾ ഒന്ന് ഗണ്ണു കയ്യിലൊക്കെ എടുത്ത് അടിക്കുക. എൻ്റെ മോനെ, നമ്മുടെ മൈക്കിൾ അവിടെ ഇങ്ങനെ വെറുതെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും പോയേക്കാം. നമ്മുടെ ട്രവർ മൊത്തത്തിൽ ഗണ്ണു കയ്യിലൊക്കെ എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്നാലും നമുക്ക് നൈസായി ഇവിടുന്ന് കവർ പിടിച്ച് നിന്നേക്കാം. എന്തായാലും നമുക്ക് ഓ ഗൈസ്, അവിടെയൊക്കെ മൊത്തത്തിൽ പോലീസുകാരാണ്. എന്താ നമ്മളറിയാം, മൊത്തത്തിൽ ഹെലികോപ്റ്ററിലൊക്കെ വന്ന് ഇറങ്ങുന്നൊക്കെ ഉണ്ട്. ഓക്കെ, എന്നാലും നമുക്ക് മൊത്തത്തിൽ നമുക്ക് എന്തായാലും മൊത്തത്തിൽ ഇവരൊക്കെ നമുക്ക് അടിച്ച് ഇട്ടേക്കാം. എന്തായാലും ഇവരൊക്കെ മൊത്തത്തിൽ നമ്മളെ ചേസ് ചെയ്യുന്നതാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് അടി ഉണ്ടാക്കാൻ നടക്കത്തില്ല. ഓക്കെ, എന്നാലും നമുക്ക് എന്തായാലും പെട്ടെന്ന് ഇവിടെ നിന്ന് എസ്കേപ്പ് ആയേക്കാം. ഓക്കെ, എന്നാലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നല്ല, നമുക്ക് വേറെ വഴികളോ നമ്മൾ കാണുന്നില്ല. ഓക്കെ, എന്തായാലും ഹെഡ്ലൈറ്റും കാര്യങ്ങൾ നമുക്ക് ഇട്ടേക്കാം. മൊത്തത്തിൽ പോലീസുകാരാണ്. എന്തായാലും എന്താണ് സീനാവുന്നൊന്നും അറിയത്തില്ല. മൊത്തത്തിൽ ഹെലികോപ്റ്ററിലൊക്കെ വരുന്നുണ്ട്. എന്നാലും മൊത്തത്തിൽ നമ്മൾ റോബറി കാര്യമൊക്കെ പാടിയതാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇവരുടെ കയ്യിലാവാതെ നമുക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും രക്ഷപ്പെടണം. ഓക്കെ, എന്നാലും മൊത്തത്തിൽ ഇങ്ങനെ റോഡിലൊക്കെ ബ്ലോക്കിംഗ് കാലത്ത് വെച്ച് ഇങ്ങനെ നിന്നേക്കാണ്. ഓക്കെ, എന്തായാലും നമുക്ക് നൈസായി പോയേക്കാം. എന്തായാലും നമ്മുടെ വണ്ടി കയ്യിലൊക്കെ ബുള്ളറ്റ് പ്രൂഫ് ആയതാണ് നമുക്ക് സീനില്ല. ഓക്കെ, എന്തായാലും മൊത്തത്തിൽ നമ്മുടെ വണ്ടി കയ്യിലൊക്കെ ഒന്നും പറ്റിയില്ല. ഓക്കെ, എന്തായാലും പോലീസുകാർക്ക് ഇങ്ങനെ വരികയാണ്. ഹെലികോപ്റ്റർ അതേപോലെ തന്നെ 4 വാണ്ടഡ് 11 സ്റ്റാർ കയ്യിലേക്കാണ് നമുക്ക് ആയത്. ഓക്കെ, എന്തായാലും നമുക്കിപ്പോൾ എങ്ങോട്ടെങ്കിലും പോകണം. എന്തായാലും എവിടെയെങ്കിലും ഹൈഡായി നിൽക്കുന്ന നമുക്ക് സ്ഥലം കയ്യിലൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, എന്തായാലും നമുക്കിപ്പോൾ എവിടെ ഒരു വണ്ടി കയ്യിലൊക്കെ ഒരു ഹൈഡിങ് ആകുന്ന സ്ഥലം കയ്യിലൊക്കെ നമുക്ക് കാണുന്നില്ല. എന്തായാലും മൊത്തത്തിൽ പോലീസുകാർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ പിറകെ തന്നെ പോലീസുകാർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.
എൻ്റെ മോനെ എൻ്റെ മോനെ, നമ്മളിപ്പോൾ നൈസായി ഇടിച്ചേന്. എന്തായാലും മൊത്തത്തിൽ നമുക്ക് ഈ വണ്ടിയിൽ നമുക്ക് എന്തായാലും വെഡിങ് ആലൊക്കെ വെക്കാൻ വേണ്ടി നമുക്ക് പറ്റും. ഒക്കെ എന്തായാലും നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ വെഡിങ് ആലൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ എന്തായാലും നമുക്കിപ്പോൾ ഇരിക്കാം. എൻ്റെ മോനെ നമ്മൾ ജസ്റ്റ് ആണ്. ഓക്കെ, എന്നാലും വണ്ടിയുടെ എന്തോ പാർട്സ് കാലൊക്കെ തെറിച്ചു പോകുന്നതൊക്കെ കാണുന്നത് ഓക്കെ നമ്മുടെ വണ്ടിയുടെതല്ല. ഓക്കെ, എന്തായാലും വേറെ ഏതോ വണ്ടിയുടെ കാലൊക്കെയാണ്. ഓക്കെ, നമ്മുടെ വണ്ടി അങ്ങനെ ഇടിച്ചാണെന്നൊന്നും ആവത്തില്ല. ഓക്കെ, എന്തായാലും മൊത്തത്തിൽ നമ്മുടെ വണ്ടി പറഞ്ഞ സീന് വണ്ടി. എന്തായാലും ഹെലികോപ്റ്ററൊക്കെ നമുക്ക് വെഡിങ് കാലൊക്കെ കൊള്ളുന്നുണ്ട്. ഓക്കെ, എന്നാലും റോക്കറ്റ് ലോഞ്ചറും കാലൊക്കെ കൊള്ളുന്നതിന് മുമ്പ് നമുക്ക് എവിടെയെങ്കിലും പോയി ജസ്റ്റ് ഹൈഡായി നിൽക്കണം. എന്തായാലും മൊത്തത്തിൽ പോലീസ് സ്റ്റേഷൻ കാലൊക്കെയാണ്. എന്താവും നമുക്കറിയത്തില്ല, മൊത്തത്തിൽ സീനായേക്കാണ്. ഓക്കെ, എന്തായാലും ഇതിലൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. എന്തായാലും ഇതിലൂടെ പോയാൽ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കാം. ഓക്കെ, എന്നാലും ഇവിടെ ഒരു ചെറിയ ഹൈഡിങ്ങിൻ്റെ സ്ഥലം. ഓക്കെ, എന്നാലും ഇവിടെ നിന്ന് നമ്മുടെ ടൗണിൽ നിന്ന് നേരെ വിസിബിൾ ആണ്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായി കുറച്ച് സമയത്ത് നമുക്ക് എന്തായാലും ഇവിടെ നിന്നേക്കാം. ഓക്കെ, എന്നാലും ഇവിടെ നിന്ന് എന്തായാലും പോലീസുകാർ പോകുന്നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പക്ഷേ എന്തായാലും പോലീസുകാരൊക്കെ അതിലൂടെ പോകുന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മളെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ഹെഡ് ലൈറ്റിംഗ് കാലൊക്കെ ഓഫാക്കി നമ്മളിങ്ങനെ ഇരുട്ടത്ത് നിൽക്കുമായിരുന്നു. ഓക്കെ, എന്തായാലും അവിടെ ഒരു പോലീസുകാരുടെ കാലൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ എന്താവും സീന് നമുക്കറിയത്തില്ല. ഓക്കെ, എൻ്റെ മോനെ ഇവിടെ ഇതിന് കാലൊക്കെ നിന്നിട്ടുണ്ട്. ഓക്കെ, എന്നാൽ നമുക്ക് ഇവിടെ നിന്ന് എത്ര പെട്ടെന്ന് പോയേക്കാം. എന്തായാലും നമ്മുടെ സ്റ്റാറിങ് കാലൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, എന്നാലും ഇപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്ടിലേക്കാണ് വെച്ച് വിടുന്നുള്ളത്. ഓക്കെ, എന്നാൽ നമ്മുടെ ഡഗ് ബോസും കയ്യിലൊക്കെ അവിടെ ഉണ്ടാവുമെന്നാണ് നമ്മൾ ലിസ്റ്റ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താവും നമുക്കറിയത്തില്ല. ഓക്കെ, ഇതെവിടെയാണ്? ഓക്കെ, നമ്മുടെ രാത്രി ആയതുകൊണ്ട് നമുക്ക് എവിടെയാണെന്ന് പോലും നമുക്ക് അറിയത്തില്ല. ഓക്കെ, നമ്മുടെ ബീച്ച് സൈഡിലാണ് എത്തിയേക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ലൈസ് നമ്മുടെ വണ്ടി കൊണ്ട് നേരെ പോകാം. അപ്പോൾ നമ്മുടെ ബീച്ചിൻ്റെ സൈഡിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ മോനെ, നമ്മുടെ പഴയ കാർ ഷോപ്പിൻ്റെ വർക്കും കയ്യിലൊക്കെ നടന്നുകൊണ്ടുണ്ടായ സ്ഥലമായിരുന്നു. ഓക്കെ, എന്താണ് നമ്മൾ നൈസായി നമ്മുടെ റോഡിൽ വണ്ടി കയ്യിലൊക്കെ ഇറക്കിയൊക്കെ. എന്തായാലും അവിടെ മൊത്തത്തിൽ പോലീസുകാരൊക്കെ നമ്മളിങ്ങനെ ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും അവരൊക്കെ പോയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ വണ്ടികളൊന്നും കണ്ടാൽ സീനാവോന്ന് അറിയത്തില്ല. അതിന് മുമ്പ് തന്നെ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്ടിലെത്തണം. ഓക്കെ, എന്തായാലും ലൈസ് നമ്മുടെ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ നേരെ നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, സമയത്താണ് നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഹെഡ് ലൈറ്റിംഗ് ഇടാൻ മറന്നു പോയിട്ടുണ്ട്. ഓക്കെ, എന്താ നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട് നമ്മൾ നൈസായി എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്താ നമ്മുടെ BMW M5 നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, എന്തായാലും മൊത്തത്തിൽ സെറ്റാണ്. അപ്പോൾ നമ്മുടെ റോബറി കാലൊക്കെ നടന്നിട്ടുണ്ട്. ഓക്കെ, എന്താ നമുക്ക് നൈസായി നമ്മുടെ ലെസ്റ്ററിൻ്റെ വീടിൻ്റെ അകത്തേക്ക് പോയേക്കാം. ഓക്കെ, നമ്മുടെ ഹോണ്ട ഷാഡോ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്തായാലും എവിടെ പോയി നമുക്കറിയത്തില്ല. ഓക്കെ, നമ്മുടെ ലെസ്റ്റർ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് എന്തായാലും നൈസ് നമ്മുടെ ലെസ്റ്ററിൻ്റെ വീടിൻ്റെ അകത്ത് പോയേക്കാം. അപ്പോൾ നമ്മുടെ ലെസ്റ്റർ ഉണ്ടാവും നോക്കാം. ഓക്കെ, എന്തായാലും നമ്മുടെ ലെസ്റ്റർ ഇവിടെ തന്നെ നിന്നിട്ടുണ്ട്. ഓക്കെ, എന്നാലും നമുക്ക് നൈസായി നമ്മുടെ ലെസ്റ്ററിനോട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേക്കാം. കാശും അതുപോലെ തന്നെ ഗോൾഡും കാലൊക്കെ നമ്മൾ മൊത്തത്തിൽ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്താ നമ്മുടെ ലെസ്റ്റർ മൊത്തത്തിൽ സെറ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ കുറച്ച് കാശും കാലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മൈക്കിളും ഡ്രൈവറിനൊക്കെ ഇതിൻ്റെ ഷെയറിങ്ങുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും സമയം രാവിലെ ആവാറായിട്ടുണ്ട്. ഓക്കെ, എന്താ നമ്മുടെ ബൈക്കും കാലൊക്കെ ഇതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്തായാലും പോയി നോക്കിയൊക്കെ. എന്താ നമ്മുടെ ബൈക്ക്? ഓക്കെ, എന്നാൽ നമ്മുടെ ഹോണ്ട ഷാഡോ ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, എന്താ നമ്മുടെ മൊത്തത്തിൽ ഫ്രാങ്ക്ലിൻ്റെ മൂക്കിലൊക്കെ മൊത്തത്തിൽ ബ്ലഡായി കിടക്കുകയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ബൈക്ക് എടുത്ത് പോയി. ഇതിലൂടെ നമുക്ക് പോകാൻ പറ്റത്തില്ല. എന്തായാലും നമ്മുടെ ഹെൽമെറ്റ് കാലൊക്കെ ധരിച്ചേക്കാം. എന്തായാലും ആരും അറിയാൻ സാധ്യതയില്ല. ഓക്കെ, എന്തായാലും മൊത്തത്തിൽ പോലീസുകാരൊക്കെ ഇങ്ങനെ അലേർട്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ പിടിക്കാൻ സാധ്യതയില്ല. നമ്മൾ ഒന്നാമത് നമ്മൾ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ വണ്ടി കേളൊന്നും നമ്മുടേതല്ല. ഓക്കെ, എന്തായാലും മൊത്തത്തിൽ നമ്മുടെ ഡഗ് ബോസ് ഇമ്പോർട്ട് ചെയ്ത വണ്ടി കേലൊക്കെയാണ്. ഓക്കെ, എന്നാലും ഇപ്പോൾ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നുള്ളത്. നമ്മുടെ ബൈക്കും കേളൊക്കെ എടുത്ത് നമുക്ക് എന്തായാലും നൈസായി നമ്മുടെ ബൈക്കും കൊണ്ട് കത്തിച്ചാൽ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ നമ്മൾ കത്തിച്ച് വീടാണ്. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ക്യാഷും കയ്യിലൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, എന്നാലും ഇപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഹോണ്ട ഷാഡോ എടുത്ത് കത്തിച്ച് വീടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ബാങ്ക് റോബറി കയ്യിലൊക്കെ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കുറേ ടാസ്കും കയ്യിലൊക്കെ നമ്മുടെ ഡഗ് ബോസിൽ തരുമെന്നാണ് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്നാലും നമ്മളിപ്പോൾ വെച്ച് വീടാണ്. പക്ഷേ എന്നാലും ഗെയിം ചെറിയ ലാഗ് കയ്യിലൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും ക്ഷമിക്കാം. നമ്മളെന്തായാലും മൊത്തത്തിൽ നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും. ഓക്കെ, എന്നാൽ നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസ് നമ്മുടെ ബൈക്ക് കയ്യിലൊക്കെ എൻറ്റർ ആക്കിയേക്കാം. ഓക്കെ, എന്തായാലും നമ്മുടെ ബൈക്ക് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഓക്കെ, എന്നാൽ നമുക്ക് നാളെ നമ്മുടെ മോട്ടിവേഷൻ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. ഓക്കെ, എന്നാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ നൈസായി എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ബൈക്ക് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്യുക. എന്നാൽ ഇന്നത്തെ റോബറി കാര്യങ്ങൾ മൊത്തത്തിൽ പൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ നമ്മൾ എന്തായാലും സീനാക്കിയേക്കാണ്. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ നമ്മുടെ മാസ്ക് കാര്യങ്ങൾ ധരിച്ചുകൊണ്ട് നമ്മുടെ പോലീസുകാർക്ക് ആർക്ക് നമ്മൾ ആരാണെന്ന് പോലും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ, എന്നാലും അങ്ങനെ അമ്മാതിരിയുള്ള വേറെ ലെവല് റോബറി കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. എന്നാൽ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ഐക്കൺ ഓൾഡിൻ അപ്ലോഡ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷനായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് പറഞ്ഞാൽ 1K സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ എന്തായാലും 1K സബ്സ്ക്രൈബേഴ്സിൻ്റെ ടാർഗറ്റ് കാലത്ത് നിങ്ങളൊന്ന് പൂർത്തീകരിക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.